Welcome back to our channel. ഇന്നത്തെ നമ്മളൊരു വീഡിയോ സെയിൽ വീഡിയോയാണ്. കുറേ നാളായി നമ്മൾ കോംബോ ഓഫർ തന്നെ ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് കോംബോ ഓഫറിലൂടെ കുറച്ച് പ്ലാൻസ് മാത്രമേ വാങ്ങാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സെയിൽ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് 45 രൂപ തൊട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാ പ്ലാൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ രണ്ട് വീഡിയോയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് പാർട്ട് ഫസ്റ്റ് ആണ്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ കണ്ടിരിക്കുന്നവർക്കും ബോറായിരിക്കും. പിന്നെ ഒരുപാട് പ്ലാൻസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് മിസ്സായിപ്പോകും. അപ്പോൾ അതിനും നല്ലത് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും സാവകാശം കണ്ട് പ്ലാൻസ് എല്ലാം സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് വീഡിയോയായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് പാർട്ട് ഫസ്റ്റ് ആണ്. പിന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നത് DTDC വഴിയാണ്. കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും കൊറിയർ ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പ്ലാന്റ് ഏതാ നോക്കാം. ഡയാന്തസ് വെറൈറ്റിയാണ്. ഡയാന്തസിൽ ഒരു 3 കളർ വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു റെഡ് കളർ വെറൈറ്റിയാണ് കേട്ടോ. ഇതുപോലൊരു പോട്ടിലാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു പോട്ടിൽ നന്നായിട്ട് ബുഷായി നിൽക്കുന്നുണ്ട്. ചെറിയ 2-3 മുട്ടൊക്കെ ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷോട് കൂടിയിട്ടാണ് പ്ലാന്റ് നിൽക്കുന്നത്. ഓരോ പ്ലാന്റിനും നിങ്ങൾക്ക് സെപ്പറേറ്റ് തൈ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ ഒരു കളർ ഡയാന്തസിൻ്റെ ഈ ഒരു കളറാണ്. പിങ്കും അതിൽ നടുക്കായിട്ട് ഡാർക്ക് പിങ്കും ബ്ലാക്കും കൂടിയും വരുന്നതാണ്. ഇതാണ് പ്ലാൻ സൈസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണെങ്കിൽ പ്ലാൻ സൈസൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അധികം സ്പീഡാക്കുന്നില്ല. കാരണം പ്ലാന്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് 3-ാമത്തെ വെറൈറ്റി ഒരു പീച്ച് കളറാണ്. അപ്പോൾ ഈ ഒരു ഡയാന്തസ് ഒരു പ്ലാന്റിന് വരുന്നത് 45 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതാണ് ഡയാന്തസിൻ്റെ 3 കളർ വെറൈറ്റീസ്. ഒരു പ്ലാന്റിനാണ് 45 രൂപ. ഇത് നമ്മളെ കോഴിപ്പൂവാണ് കേട്ടോ. ഈ ഒരു കോഴിപ്പൂവിൽ നമുക്ക് 3 കളർ വെറൈറ്റി അവൈലബിൾ ആണ്. ഒരു റെഡ്, പിങ്ക്, പിന്നെ ഒരു യെല്ലോ കളറ്. ഇത് നമുക്ക് ഒരു റെഡ് കളറാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ടോപ്പ് ഭാഗത്താണ് കേട്ടോ കാണുക റെഡ് കളറ്. ഇത് പിങ്ക് കളറാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്ത് ഉണ്ടാവുക ചെയ്യുക. ആ ഒരു വിത്ത് പാകി കഴിഞ്ഞാൽ പുതിയൊരു പ്ലാന്റ് നമുക്ക് ഉണ്ടായി വരിക കേട്ടോ ചെയ്യുക. ഇതിൻ്റെ വിത്ത് ഈ ഒരു പൂവ് മൂക്കുന്ന സമയത്ത് വിത്ത് പറിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു ടൈമിൽ നമുക്കിത് പാകി കൊടുത്താൽ മതി. ഇതാണ് യെല്ലോ കളർ. യെല്ലോ കളറൊക്കെ ഒരു വെറൈറ്റി കളറാണ്. ഇപ്പോൾ പിങ്ക് അധികം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ യെല്ലോയും റെഡും അധികം ആരുടെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴിപ്പൂവിന് റേറ്റ് വരുന്നതും 45 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. പിന്നെ സെലോഷ്യ പ്ലാന്റാണ്. സെലോഷ്യയിൽ ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു സെലോഷ്യ പ്ലാന്റിനും 45 രൂപയാണ് വരുന്നത്. പ്ലാന്റ് സൈസ് ഇതാണ്. അപ്പോൾ ഈ ഒരു കോഴിപ്പൂവിൻ്റെ പ്ലാന്റ് സെലോഷ്യ എന്നും അറിയപ്പെടുന്നുണ്ട്. പക്ഷേ അത് സെലോഷ്യ അല്ല. കോഴിപ്പൂ പ്ലാന്റ് വേറെയാണ്, സെലോഷ്യ പ്ലാന്റ് വേറെയാണ്. രണ്ടും രണ്ട് ടൈപ്പ് പ്ലാന്റാണ്. അടുത്ത നമ്മളെ പ്ലാന്റ് സെക്യുലന്റ് പ്ലാന്റാണ്. താമര സെക്യുലന്റ് ആണ് കേട്ടോ. നല്ല ലോട്ടസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇൻഡോർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോട്ടിനേക്കാളും കുറച്ചും കൂടി വലിയൊരു പോട്ട് എടുക്കണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇൻഡോർ ആക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലാന്റാണ്. റേറ്റും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. 150 രൂപയാണ് ഈ ഒരു പോട്ടിന് വരുന്നത്. ഈ ഒരു പോട്ട് താമര നമ്മൾ പോട്ടോട് കൂടിയിട്ടാണ് അയക്കുക. ഇതൊരു മിൽക്കി ഡ്രസീന ബാമ്പു ആണ് കേട്ടോ. ശരിക്കും ബാമ്പു ഗണത്തിൽ പെടുന്നതല്ല, ഒരു മിൽക്കി ഡ്രസീന ഗണത്തിൽ പെടുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ മിൽക്കി ബാമ്പു എന്നൊക്കെ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് സൈസ് കണ്ടല്ലോ. ഈ ഒരു പ്ലാന്റിന് വരുന്നത് 50 രൂപയാണ്. നമുക്ക് ഇൻഡോറൊക്കെ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നിറയെ ഇതുപോലെ കൂട്ടം കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് മാണ്ടി വില്ലയുടെ പിങ്ക് കളറാണ് കേട്ടോ. ഇതുപോലെ ചെറിയൊരു കൂമ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി അത് വള്ളി വീശി തുടങ്ങും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇതുപോലൊരു പോട്ടിലാണ് വന്നിരിക്കുന്നത്. നല്ല അത്യാവശ്യം ഫ്രഷായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ്, ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതുപോലെ കൂമ്പ് വന്നാൽ പെട്ടെന്ന് തന്നെ ഇന്ന് വള്ളി വീശി കിട്ടും കേട്ടോ. ഇത് പാഷൻ ഫ്ലവറാണ്. പാഷൻ ഫ്ലവറിൽ വയലറ്റും റെഡും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് വരുന്നത് 65 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഫ്ലവർ കേട്ടോ. ഇത് മരമുല്ലയാണ്. മരമുല്ലയുടെ നല്ല ഹെൽത്തി ആയിട്ട് അത്യാവശ്യം ബുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റാണ്.
അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് 85 രൂപയാണ്. അപ്പോൾ മരമുല്ല എല്ലാവർക്കും അറിയാം, നന്നായിട്ട് ഒരു നല്ല സ്മെല്ലായിരിക്കും. ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവറായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നതാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ. അധികവും വൈകുന്നേരം രാത്രി സമയങ്ങളിലായിരിക്കും ഫ്ലവർ വിരിയുക. ഇതുപോലെ വലിയൊരു സൈസായിട്ട് കവറിലാണ് വരുന്നത്. പാർക്കിങ് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ വരുന്നത് റോസാണ്. റോസിൻ്റെ നല്ലൊരു അടിപൊളി വെറൈറ്റി കളറാണ് കേട്ടോ. ഒരു ഓറഞ്ചും യെല്ലോയും കൂടിയും മിക്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ബെഡ് ചെയ്ത് വന്ന തൈയാണ് കേട്ടോ. ഇത് ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ, ഇങ്ങനെ വേറൊരു കൊമ്പ് വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബെഡ് ചെയ്ത് വന്ന തൈയാണ്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല പ്ലാന്റാണ്, നശിച്ചു പോകുന്നൊന്നുമില്ല. കാരണം നമ്മളിവിടെ ഒരുപാട് റോസ് കളക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഇത് പൂ കൊഴിയുന്നതിനനുസരിച്ച് നമ്മൾ വേറെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ ശിഖരങ്ങളൊക്കെ വെട്ടിക്കൊടുത്താൽ തന്നെ വേഗം തന്നെ തളിരായിട്ട് വരും. നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ചു കിട്ടും കേട്ടോ. ഇതും ബെഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇത് റോസിൻ്റെ തന്നെ യെല്ലോ കളറാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് 65 രൂപയാണ്. നല്ല അത്യാവശ്യം കട്ടക്കട്ടയായിട്ട് നിൽക്കുന്ന പൂവാണ് കേട്ടോ. ഇത് സാധാ മണ്ണിൽ ഒരു കൊമ്പ് കുത്തി പിടിപ്പിച്ച് ഉണ്ടാക്കിയ റോസാണ്. ഇതുപോലെ വൈറ്റ് കളറ് കുഞ്ഞു കുഞ്ഞു ഇതള് വരുന്ന റോസാണ് കേട്ടോ. ഇതിൻ്റെ ഇലയാണെങ്കിലും കുഞ്ഞു കുഞ്ഞു ലീഫാണ്. അപ്പോൾ ഈ ഒരു റോസിന് വരുന്നത് 50 രൂപയാണ്. ഇതാണ് സാധാ മണ്ണിലേക്കാണ് ഇതിൻ്റെ ഒരു കൊമ്പ് കുത്തിയിട്ട് ഇത്രയും വലിയൊരു റോസാ പ്ലാന്റ് ആക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ തന്നെയാണ് കാശ്മീരി റോസും നമുക്ക് കുത്തി പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. സാധാ മണ്ണിൽ കുത്തി പിടിപ്പിച്ചുണ്ടാക്കിയതാണ്. ഇത് കാശ്മീരി റോസിൻ്റെ ഒരു പിങ്ക് കളറ്, നല്ല ഡാർക്ക് പിങ്കാണ്. ക്യാമറയിൽ അത്രയത് ക്ലിയർ ആവുന്നില്ല. ഇത് കണ്ടോ, ഇതേപോലെ മണ്ണിലാണ് ഇതിൻ്റെ കൊമ്പ് കുത്തി പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതല്ല കേട്ടോ. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിന് 75 രൂപയാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്, നാടൻ വെറൈറ്റി അല്ല. ഇപ്പോൾ ഫ്ലവറിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഫ്ലവർ വലിയ ഫ്ലവറായിരിക്കും. നാടൻ വെറൈറ്റി ആകുമ്പോൾ ചെറിയ ഫ്ലവറായിരിക്കും. ഫ്ലവറിന് നല്ല സ്മെല്ലും ഉണ്ടായിരിക്കും. ഇത് കലാഞ്ചിയോയാണ്. കലാഞ്ചിയോയുടെ ഒരു ഷൂട്ടിന് വരുന്നത് 60 രൂപയാണ്. ഇത് സിംഗിളായിട്ട് വരുന്ന ഒരു ഷൂട്ടാണ്. ഇതാണ് പ്ലാന്റ് സൈസ്, 60 രൂപയാണ് വരുന്നത്. നമ്മളെടുത്ത് യെല്ലോ, ഓറഞ്ച്, പിങ്ക് ഈ ഒരു മൂന്ന് കളറ് നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഡ്രസ്സീനയുടെ നാരോ ലീഫ് വെറൈറ്റിയാണ്. ഇതിൻ്റെ റേറ്റ് 65 രൂപയാണ്. നല്ല രസമുണ്ട് ലീഫ് കാണാനായിട്ട്. ഡാർക്ക് ഗ്രീനിൽ സൈഡ് കൂടെ നല്ലൊരു പിങ്ക് കളറാണ് ബോർഡറായിട്ട് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 65 രൂപയാണ്. പ്ലാന്റ് സൈസ് ഇതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനുള്ള ടൈം ഇല്ല, കാരണം വേഗം തന്നെ വീഡിയോ നമുക്ക് വേഗം വേഗം തീർക്കേണ്ടതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പിന്നെ അടുത്ത പ്ലാന്റിലോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോക്ക് ലെങ്ത്ത് കൂടി പോകും അല്ലെങ്കിൽ. ഇത് ബോഗൻവില്ലയാണ്. ബോഗൻവില്ലയിൽ നല്ലൊരു പിങ്ക് കളറാണ്. അത്യാവശ്യം ഇത് കണ്ടില്ല, നല്ലോണം ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഒരു പിങ്ക് കളർ വെറൈറ്റിയാണ്. 80 രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത്. ഇത് നിങ്ങൾക്ക് ചെറിയൊരു ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അധികം പൊക്കം വെച്ച് പോവാത്ത വിധത്തിൽ നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്ത് നിർത്താവുന്നതാണ്. പിന്നെ ബോഗൻവില്ല സെറ്റ് ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള ഒരു ഇതിൽ സെറ്റ് ചെയ്യാൻ നോക്കുക, എന്നാലാണ് നിറയെ ഫ്ലവേഴ്സായിട്ട് കിട്ടുള്ളൂ. ഇത് കക്കടമുല്ല അല്ലെങ്കിൽ പിങ്ക് മുല്ല എന്നറിയപ്പെടുന്ന മുല്ലയാണ്. ഇതാണ് മൊട്ട് വരുന്ന നല്ല പിങ്ക് കളറ്. ഫ്ലവർ വിരിഞ്ഞതാ ഇതേപോലെ ആയിരിക്കും മുല്ലപ്പൂ ഉണ്ടാവുക. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഈ ഒരു മുല്ലയ്ക്ക്. പിന്നെ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ലീഫാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. 85 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ മൊട്ടിന് അത്യാവശ്യം വലുപ്പമുണ്ട്. അതുപോലെ ഒരു പിങ്ക് കളറുമാണ് വരുന്നത്. നന്നായിട്ട് റൂട്ട് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നൊരു വെറൈറ്റി മുല്ലയാണ് കക്കടമുല്ല. കണ്ടില്ലേ, റൂട്ടൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിക്കോട്ടിയ പ്ലാന്റാണ്. നിക്കോട്ടിയ പ്ലാന്റ് അറിയാലോ, അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണ്. ചെറിയ പ്ലാന്റിനും കൂടെയും ഒരു 50 രൂപയുടെ മുകളിലേക്കാണ് ചാർജ് വരിക. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ്. നല്ല വെയിലത്ത് സെറ്റ് ചെയ്യേണ്ട പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ട് ഉള്ളൊരു പ്ലാന്റാണ്. ഇത് മണലിലാണ് കേട്ടോ. മണലും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ്. വേറൊരു പോട്ടിംഗ് മിക്സിയിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിന് 95 രൂപയാണ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റിന്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ സൈഡ് കൊടുക്കാം. ഇത് നമ്മളെ അബ്യൂട്ടിലാൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. മെറൂൺ കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. 110 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഫ്ലവറിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. നമുക്ക് വെയിലത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഇത്. കമേലിയ പ്ലാന്റാണ്. കമേലിയയിൽ കണ്ടില്ലേ, ഇപ്പം തന്നെ ചെറിയൊരു മൊട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ ഒരു 3-4 മൊട്ട് തന്നെ ഉണ്ട്. ഇതുപോലെ ഒരു തളിരില വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു മൊട്ടാണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് 200 രൂപയാണ്.
പക്ഷെ കളറ് നമുക്ക് ഏതാണെന്ന് അറിയില്ല. മൊട്ട് വിരിഞ്ഞ് ഫ്ലവർ ആയി കഴിഞ്ഞാലേ നമുക്ക് കളർ അറിയുള്ളൂ. അപ്പോൾ കമേലിയയുടെ ഈ ഒരു പ്ലാന്റിന് 200 രൂപയാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഒരു പ്ലാന്റും കമേലിയയുടെ ഒരു കളക്ഷനും കയ്യിലില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ. ഇത് കണ്ടില്ലേ, മുട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ എല്ലാ പ്ലാന്റിലും മുട്ടുണ്ടാവുമെന്ന് ഉറപ്പ് പറയില്ല, വളരെ കുറച്ച് പ്ലാന്റ്സിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് ടെക്കോമയുടെ ഒരു വെറൈറ്റിയാണ്. നല്ല ഓറഞ്ച് കളറാണ്, ക്യാമറയിൽ കാണുന്നത് പോലൊന്നുമല്ല, നല്ല ഓറഞ്ചാണ്. ഡയറക്റ്റ് കാണുമ്പോൾ ഇതിൻ്റെ ഈ ഒരു മുട്ട് കണ്ടില്ലേ, ഒരു മെറൂണും ഓറഞ്ചും മിക്സായിട്ട് വരുന്ന ഒരു മുട്ടാണ് വരുന്നത്. ലീഫ് ഇതേപോലത്തെ ഒരു നീളത്തിലുള്ള ലീഫാണ്. പ്ലാന്റ് സൈസ് ഇതാണ് വരുന്നത്. 95 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്, ടെക്കോമയുടെ ഈ ഒരു കളറിന് വരുന്നത് കേട്ടോ. ഓറഞ്ചും മെറൂണും കൂടി ഒരു മിക്സായിട്ട് വരുന്ന പോലത്തെ ഒരു കളറാണ് ഈ ഒരു ടെക്കോമയ്ക്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ മണ്ണിൽ നടണമെങ്കിൽ അത് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് റോസ്മേരി പ്ലാന്റ് ആണ്. റോസ്മേരി കണ്ടില്ലേ, ഇത് നമുക്ക് 10 മണിയുടെ ഇല പോലെയൊക്കെ തോന്നും, പെട്ടെന്ന് ഒടിഞ്ഞു പോകുമെന്നൊക്കെ തോന്നും. പക്ഷെ പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോവില്ല, നല്ല സ്റ്റെമ്മിനൊക്കെ നല്ല ഉറപ്പാണ്, നല്ല മണമാണ്, അതുപോലെ നല്ല ഗുണമുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു റോസ്മേരി. നമുക്ക് മുടിയിലേക്കൊക്കെ എണ്ണ കാച്ചാൻ എടുക്കാം, അതുപോലെ ഒരു ആയുർവേദ മരുന്ന് കൂടിയാണ് കേട്ടോ ഈ ഒരു റോസ്മേരി. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് വരുന്നത്. കവറിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഇത് നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. പൂച്ചവാലൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് 50 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വന്നിട്ടുള്ളത്. നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ലൊരു പ്ലാന്റാണ്. ഇത് ഫ്യൂസിയയുടെ ഒരു വെറൈറ്റിയാണ്. ഫ്യൂസിയയുടെ ഫ്ലവറിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു പോട്ടിലാണ് വന്നിരിക്കുന്നത്. 150 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗി തരുന്ന പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക. ഇത് കണ്ടില്ലേ, ഇതിൽ ധാരാളം മൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് സിംഗിൾ ഷൂട്ട് മിനിയച്ചർ ആന്തോറിയാണ്. ഇതൊരു ലൈറ്റ് പിങ്കും വൈറ്റും കൂടി ചേർന്നുള്ളൊരു കളറാണ് വരുന്നത്. ഇതേപോലത്തെ ഒരു പ്ലാന്റ് സൈസാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന് 150 രൂപയാണ് വരുന്നത്. സിംഗിൾ ഷൂട്ടാണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പർപ്പിൾ കളർ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു പ്ലാന്റിന് അത്ര വലിപ്പമല്ല. ഇതാണ് പർപ്പിൾ കളറിൻ്റെ പ്ലാന്റ് സൈസ്. 150 രൂപയാണ് ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിനും വരുന്നത്. അതുപോലെ ഈ ഒരു കളർ അവൈലബിൾ ആണ്. ഇതിനും 150 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. ഒരു റെഡും പിങ്കും ഡാർക്ക് പിങ്കും കൂടി മിക്സായിട്ട് വരുന്ന പോലത്തെ ഒരു ഫ്ലവറാണ് വരുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 150 രൂപയാണ് ഈ ഒരു സിംഗിൾ ഷൂട്ടിനും വരുന്നത്. അപ്പോൾ ഇൻഡോറാക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റാണ് ഈ ഒരു മിനിയേച്ചർ ആന്തോറിയ കേട്ടോ. നമുക്ക് അടുത്ത പ്ലാന്റ് ഏതാ നോക്കാം. ഇത് റെഡ് ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഫ്ലവറിൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുക. ഈ ഒരു സൈസിലാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത്. 75 രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇത് ടെക്കോമയുടെ ഒരു വെറൈറ്റിയാണ്. ടെക്കോമയുടെ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളർ വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് 95 രൂപയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. നല്ല ഹെൽത്തി ആയിട്ട് നന്നായി ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു ടെക്കോമയുടെ ഫ്ലവർ കണ്ടില്ലേ, കുറച്ച് കോല് പോലെ ഇങ്ങനെ നീണ്ടു പോയിട്ട് അതിൻ്റെ എൻഡ് ഭാഗത്തായിട്ടാണ് ഫ്ലവർ ഉണ്ടായിരിക്കുന്നത്. നന്നായിട്ട് റൂട്ടൊക്കെ നന്നായി പുറത്തോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടെക്കോമയുടെയും ഈ കാണുന്ന ടെക്കോമയുടെയും ഇല തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇലയിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഫ്ലവറിൻ്റെ കളറ് മാത്രം ഏകദേശം ഒരുപോലെയുള്ളൂ, ഫ്ലവറും നല്ല വ്യത്യാസമുള്ള ഫ്ലവറാണ്. നല്ല ഭംഗിയുണ്ട് രണ്ട് പ്ലാന്റും കാണാനായിട്ട് കേട്ടോ. ഇത് ഗന്ധരാജൻ അല്ലെങ്കിൽ സുഗന്ധരാജൻ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. മുട്ടിൻ്റെ വലിപ്പം കണ്ടോ, എന്ത് നല്ല വലിയ മുട്ടാല്ലേ. നല്ല വൈറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാവുക. ഇതാണ് പ്ലാന്റ് സൈസ് വന്നിട്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് ഉണ്ടാവുക. ഇതുപോലെ ഒരു കവറിലാണ് വന്നിരിക്കുന്നത്. 150 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വന്നിരിക്കുന്ന റേറ്റ്. നല്ലൊരു റേറ്റ് കൊടുത്ത് വാങ്ങുന്ന ഒരു വെറൈറ്റി പ്ലാന്റാണ് കേട്ടോ ഈ ഒരു ഗന്ധരാജനൊക്കെ. ഇത് ഡിസംബർ ലേഡിയാണ്. നവംബർ ഡിസംബർ തൊട്ടിട്ട് ഫെബ്രുവരി മാർച്ച് ഫസ്റ്റോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഫ്ലവറൊക്കെ ഇട്ട് കഴിയും കേട്ടോ. ഇത് ലീഫാണോ ഫ്ലവറാണോ എന്ന് ശരിക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇതിലൊരൊറ്റ ലീഫില്ല, ഇതുപോലെ വൈറ്റ് കളറ് ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസൊക്കെ. ഇത് കണ്ടില്ലേ, ഇതേപോലത്തെ നല്ല അടിപൊളി ഭംഗിയായിട്ടുള്ളൊരു ഫ്ലവേഴ്സാണ് ഈ ഒരു പ്ലാന്റ്. നമുക്ക് രാത്രി കാണാൻ നല്ല ഭംഗിയായിരിക്കും. രാത്രി ഇത് ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റ് മിന്നുന്ന പോലെ തന്നെ ഒരു വൈറ്റ് കളറായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിന് 100 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്.
ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് ലീഫാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന പ്ലാൻസ്. 26 പ്ലാൻസ് ആണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഈ 26 നമ്മൾ ഈ ഒരു പാർട്ടിലൂടെ സെയിൽ ചെയ്യുകയാണ്. സെക്കൻഡ് പാർട്ടിൽ ബാക്കി കുറച്ച് പ്ലാൻസും കൂടി വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.